ലോകത്തെ ലോകത്തെയകെ ഭീതിയിലാഴ്ത്തിയ കോവിഡ് വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തി പ്രാപിക്കുകയാണ് കോവിഡിനെ വരുതിയിലാക്കാൻ സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രക്രിയ വേഗത്തിലാക്കിയ യൂറോപ്യൻ രാജ്യങ്ങൾ അടുത്ത ഘട്ടമായ ബൂസ്റ്റർ ഡോസ് വാക്സിനേഷനിലേക്ക് കടക്കുകയാണ് എന്നാൽ ബൂസ്റ്റർ ഡോസ് നൽകുന്നതിനെ ആദ്യം മുതൽക്ക് എതിർക്കുന്ന ലോകാരോഗ്യ സംഘടന ഇപ്പോൾ അത് വലിയൊരു തെറ്റാണെന്ന് വിശേഷിപ്പിക്കുകയാണ് ലോകത്തിൽ ഒരു വിഭാഗം രാജ്യങ്ങളിലെ ജനത വാക്സിൻ ആദ്യ ഡോസ് പോലും ലഭിക്കാതെ വലയുമ്പോൾ സമ്പന്ന രാജ്യങ്ങൾ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിനെയാണ് ഡബ്ല്യു എച്ച്ഒ എതിർക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഭൂരിഭാഗത്തിലും അവരുടെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിൽ മാത്രമേ വാക്സിനേഷൻ എന്ന് ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സ്വാമിനാഥൻ പറഞ്ഞു രണ്ടായിരത്തിയൊന്ന് അവസാനത്തോടെ ഓരോ രാജ്യത്തെയും ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം പേർക്ക് വാക്സിനേഷൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിടുന്നത് മൊറോക്കോ ടുണീഷ്യ മൌറീഷ്യസ് എന്നിവയുൾപ്പെടെ ആഫ്രിക്കയിലെ അഞ്ച് രാജ്യങ്ങൾ മാത്രമേ അവരുടെ ജനസംഖ്യയുടെ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം പേർക്ക് വാക്സിനേഷൻ നൽകിയിട്ടുള്ളൂ മറ്റ് രാജ്യങ്ങളിൽ ഭൂരിഭാഗത്തിനും അവരുടെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ വാക്സിനേഷൻ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിനിടെ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് നെതർലന്റ്സ് സർക്കാർ ഇതിന്റെ ഭാഗമായി ഇന്നലെ മുതൽ നെതർലന്റ്സിൽ ഭാഗിക ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാഴ്ചത്തേക്ക് നിയന്ത്രണങ്ങൾ തുടരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു നെതർലൻഡ്സ് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെയാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് കേസുകളിൽ വീണ്ടും വർധനയുണ്ടായതിനെ തുടർന്ന് ലോക്ഡൌൺ ഏർപ്പെടുത്തിയ ആദ്യ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യമാണ് നെതർലൻഡ്സ് പുതിയ അനുസരിച്ച് ബാറുകളും റെസ്റ്റോറന്റുകളും സൂപ്പർ മാർക്കറ്റുകളും എട്ട് മണിവരെ പ്രവർത്തിക്കും രാജ്യത്ത് പതിനാറായിരത്തി കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത് പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു യൂറോപ്പിലെ ചില രാജ്യങ്ങൾ കോവിഡിന്റെ കാര്യത്തിൽ മോശം അവസ്ഥയിലേക്ക് പോകുകയാണെന്ന് ലോകാരോഗ്യ സംഘടനാ എമർജൻസി സ്ഥലവൻ ഡോക്ടർ മൈക്കൽ റയാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ കോവിഡ് ഭീതി രൂക്ഷമാകുമ്പോൾ മനുഷ്യർക്ക് പുറമെ മൃഗങ്ങളിലേക്കും കോവിഡ് പടർന്നു പിടിക്കുന്നത് വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ട് ബ്രിട്ടനിൽ വളർത്തുന്നായയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അമേരിക്കയിലെ സെന്റ് ലൂയിസ് മൃഗശാലയിൽ ആഫ്രിക്കൻ സിംഹങ്ങൾ ചീറ്റപ്പുലികൾ എന്നിവയുൾപ്പെടെ മാർജാരവർഗത്തിൽപ്പെട്ട എട്ട് മൃഗങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ചില മൃഗങ്ങൾ ജലദോഷം ചുമ എന്നീ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കോവിഡ് പരിശോധന നടത്തിയതിനെ തുടർന്നാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് മൃഗശാലയിലെ പന്ത്രണ്ടായിരത്തോളം മൃഗങ്ങളെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് രോഗ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു മാസത്തോളമായി മൃഗങ്ങൾക്ക് മാത്രമായി പ്രത്യേകം തയ്യാറായി ക്യ വാക്സിൻ മൃഗശാലയിൽ നൽകിവരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി